നമ്മുടെ ജനാധിപത്യത്തിൽ അത്ര ഇല്ലാത്ത ഒരു മഹാത്ഭുതത്തിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുന്നത് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ വീറും വാശിയോടും കൂടി രാഷ്ട്രീയ പാർട്ടികൾ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് പക്ഷേ മഹാരാഷ്ട്രയിലെ അന്തേരി ഈസ്റ്റിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശിവസേന ഉധവ് പക്ഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ എതിരാളിയെ വേണ്ട എന്നുള്ള തീരുമാനം പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അവിടെ എം എൽ എ ആയിരുന്ന രമേശ് ലഡ്കയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഋതുജ ലഡ്കയാണ് ശിവസേന ഉദ്ധവ് പക്ഷം സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്കെതിരെ ബി ജെ പി മുർജി പട്ടേൽ എന്ന് കഴിഞ്ഞ തവണ അവിടെ രമേശ് ലഡ്കയ്ക്കെതിരെ മത്സരിച്ച ആളിനെസ് തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ എല്ലാവരും കൂടി ബി ജെ പി നേതൃത്വത്തെ സമീപിച്ചിട്ട് പറഞ്ഞു രമേശ് ലഡ്കെ ഒരു അംഗീകാരമുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു എം എൽ എ എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവച്ചയാളായിരുന്നു അദ്ദേഹത്തോടുള്ള ഒരു അംഗീകാരം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തരുത് അങ്ങനെ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ബി തയ്യാറായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ഋതുജ ലഡ്കെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള അവസ്ഥയാണ് ആരും എതിരാളികളായില്ല സാധാരണഗതിയിൽ ഈ നാമനിർദ്ദേശ പത്രികയൊക്കെ തള്ളപ്പെട്ടു പോയി ചില സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിക്കുന്ന സാഹചര്യം പലപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരിക എന്നുള്ളത് ഒരു അപൂർവതയാണ് ശരിക്കു പറഞ്ഞാൽ ഈ അന്ധേരി ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ ശിവസേനയിലെ ഇപ്പോഴത്തെ രണ്ട് പക്ഷങ്ങൾ ഉദ്ധവ് പക്ഷവും ഷിൻഡെ പക്ഷവും ഇവർ തമ്മിൽ വലിയ പോരാട്ടത്തിലായിരുന്നു ചിഹ്നത്തിൻ്റെ പേരിൽ പാർട്ടിയുടെ പേരിൻ്റെ പേരിലൊക്കെ ഏറ്റവും ഒടുവിൽ രണ്ടുപേർക്കും പേരുകൾ അനുവദിച്ചു ഉദ്ധവ് ശിവസേന എന്നുള്ളതാണ് ഉദ്ധവ് പക്ഷത്തിൻ്റെ പേര് ബാലാസാഹിബ് ശിവസേന എന്നുള്ളതാണ് ഷിൻഡെ പക്ഷത്തിൻ്റെ പേര് രണ്ടുപേർക്കും രണ്ട് ചിഹ്നങ്ങൾ അനുവദിച്ചു അവരുടെ പരമ്പരാഗത ചിഹ്നം മരവിപ്പിച്ചു അങ്ങനെ തിരഞ്ഞെടുപ്പിന് രണ്ടു കക്ഷികളും ഇതാ നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയതിന് ശേഷം പൊടുന്നനെ ഷിൻഡെ പക്ഷം ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊള്ളു ഞങ്ങൾ മത്സരിക്കുന്നില്ല പകരം ഒരു അവരൊരുമിച്ചാണല്ലോ ബി ജെ പി മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആ സ്ഥാനാർത്ഥിയെയും ബി ജെ പി ഇപ്പോൾ പിൻവലിക്കുന്നു അപ്പോൾ ഉധവ് പക്ഷത്തുള്ള നേതാക്കളും ഉധവ് ശിവസേനയോടൊപ്പം നിൽക്കുന്ന എൻ സി പിയുടെ നേതാവായ ശരത് പവാർ അടക്കമുള്ളവരും ബി ജെ പി നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു ഋതുജ ലഡ്കയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് അത് ആ രാഷ്ട്രീയ പാർട്ടി അംഗീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല പേരിനെങ്കിലും ഒരു മത്സരമെങ്കിലും സംഘടിപ്പിക്കും പക്ഷേ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് അന്തരിച്ചു പോയ ഒരു നേതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരമൊരുക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൽ വലിയ കാര്യമാണ് ജനാധിപത്യം തെരഞ്ഞെടുപ്പുകളുടേത് കൂടിയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ആ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ ചില ചോയ്സുകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇപ്പോൾ കുടുംബവാഴ്ചയ്ക്ക് അംഗീകാരം നൽകുകയാണ് അവിടെ എന്നുള്ള തരത്തിലൊരു വിമർശനം സ്വാഭാവികമായും ഉണ്ടായേക്കാം കുടുംബവാഴ്ചയ്ക്കെതിരെയാണല്ലോ സ്വാഭാവികമായി പോരാട്ടം ഉണ്ടാകേണ്ടത് ബി ജെ പിയും കുടുംബവാഴ്ചയ്ക്കെതിരെയൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അവർ അങ്ങനെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി വരാനും സാധ്യതയുണ്ടായിരുന്നു കുടുംബവാഴ്ചയ്ക്കെതിരെ ഇതാ ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ നിൽക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ആ ഭാര്യ മത്സരിക്കുന്നത് നല്ലതാണ് എന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്നു അത് രമേശ് ലഡ്കുന്ന അന്തരിച്ചു പോയ നേതാവിനോടുള്ള ആദരവ് അർപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ള ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ എതിരാളികളില്ലാതെ അവർ ജയിക്കുമ്പോൾ ഉറപ്പായും അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ ഏടായി തന്നെ അടയാളപ്പെടുത്തപ്പെടും പ്രത്യേകിച്ച് അവിടെ ഈ ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ഒക്കെ ഒരു വശത്തു നിന്ന് ഷിൻഡെ പക്ഷത്തോടും ബി ജെ പിയോടും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത്രമേൽ ശത്രുതയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ ജയിക്കാൻ വിടുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്